എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ ആതിര. ഞാൻ യമന. പുതിയ വർഷമാണ് അല്ലേ, 2020 കഴിഞ്ഞു, 2021 എല്ലാവരും ചുവട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2020 എന്ന് പറയുന്നത് പല കുട്ടികളെയും സംബന്ധിച്ച്, കുട്ടികളെ മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര കഷ്ടതകളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ നിറഞ്ഞ വർഷമായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് പേർക്ക് ചിലർക്ക് സെൻട്രൽ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് അവർക്കൊന്നും പഠിക്കാൻ പറ്റാതായിട്ടുണ്ട്. ചിലരുടെ പഠിത്തമൊക്കെ എന്താ മൊത്തത്തിൽ അവർ ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ PSC എക്സാംസ് ഇങ്ങനെ അടുത്തെത്തി. PSC സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർ കൃത്യമായിട്ട് PSC എക്സാംസ് നടത്തുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം LDC എക്സാംസ് ഒക്കെ ഇങ്ങ് അടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിത്തത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ട സമയമായിരിക്കണം. കാര്യം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞ ഒരു ക്വാറന്റൈൻ വർഷമായിരുന്നു. കാരണം എല്ലാവരും വീട്ടിൽ അടയ്ക്കപ്പെടുകയും എല്ലാമായിരുന്നു. എല്ലാത്തിനോടും ഒരു അകന്നു പോയി നമ്മൾ. പക്ഷെ ഇനി അത് പറ്റില്ല. കാരണം എന്താ, നമ്മുടെ ഡേറ്റ് ഒക്കെ ഇങ്ങ് വന്നല്ലേ. ഒരുപാട് എക്സാംസിന്റെ ഒരു കാലമാണിത്. 10th പ്രിലിംസ് മുതൽ അങ്ങോട്ട് HSA കാലം വരുന്നു, KTET എക്സാം വരുന്നു, ലോട്ട് ഓഫ് എക്സാംസ് അതാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു വർഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്ന് മാത്രമല്ല, ലിസ്റ്റിൽ വരിക. എങ്ങനെ ലിസ്റ്റിൽ വരുന്ന, ഏറ്റവും മുൻപിൽ വരും. അത് തന്നെ, ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വന്നാലാണ് നമുക്ക് ഏറ്റവും വേഗം കിട്ടും, അതുപോലെ നമ്മൾ ഏറ്റവും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വരാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, ഈ കുറച്ച് ബാക്കിലേക്ക് പോയി കഴിയുമ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും വരും. വെറുതെ ലിസ്റ്റ് വന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നമ്മുടെ മുന്നിലേക്ക് വരണമെങ്കിൽ നമ്മുടെ പഠനവും അതേ രീതിയിൽ തന്നെ പുരോഗമിച്ച് തന്നെ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സയൻസിലൂടെ തുടങ്ങാം അല്ലേ ടീച്ചറെ. ഈ വർഷം നമുക്ക് സയൻസിലെ കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാവുന്ന ജസ്റ്റ് ഒന്ന് നോക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകത്തിന് ഉദാഹരണം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം എന്ന് വെച്ചാൽ എന്താണ്? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ പല മെറ്റീരിയൽസും ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയായിരിക്കും? സാധാരണഗതിയിൽ സ്വർണം വരാറുണ്ട്, ടങ്സ്റ്റൺ, സിങ്ക്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ വെള്ളി, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് വരിക. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. സ്വർണം, ടങ്സ്റ്റൺ, സിങ്ക്, അതുപോലെ തന്നെ സിൽവർ, ഇതിലേതാണ് കപട സംക്രമണ മൂലകത്തിന് ഉദാഹരണം? കിട്ടിക്കാണോ അല്ലേ, ഇപ്പോഴേ ചിലർക്ക് കിട്ടിക്കാണോ? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ നോർമലി നമ്മൾ പഠിച്ചു വന്നൊരു പാറ്റേൺ ഉണ്ട് അല്ലേ. എന്തൊക്കെ നമ്മൾ പഠിക്കും? നമ്മൾ എസ് ബ്ലോക്ക് പഠിക്കും, അതായത് അതിനെ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ് പറഞ്ഞ് പഠിക്കും. അതുപോലെ പി ബ്ലോക്ക് പഠിക്കും, അതുപോലെ തന്നെ ഡി ബ്ലോക്ക് എന്ന് പഠിക്കും, എഫ് ബ്ലോക്ക് പഠിക്കും അല്ലേ. ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും നോർമലായിട്ട് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും പഠിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എവിടെ വരുന്നതാണുള്ളത്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും നടുക്ക് കിടക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ടീച്ചർ സംക്രമണ മൂലകങ്ങൾ കോമൺ ആയിട്ട് എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഒരു സവിശേഷതകൾ? സംക്രമണ മൂലകങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു, അവ നിറമുള്ള സംയുക്തങ്ങൾ തരുന്നു, അതുപോലെ തന്നെ ലോഹസങ്കരങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സംക്രമണ മൂലകങ്ങൾ. ഇതൊക്കെ എപ്പോഴും പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ് ഈ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ചിലത് ഇതിനകത്തെ കുറച്ച് ഒരു 3 എലമെന്റ്സ് മാത്രം സ്യൂഡോ ആണെന്ന് പറയും. സ്യൂഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കപടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവർ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഗ്രൂപ്പിൽ പെടുന്നുണ്ടെങ്കിലും ട്രാൻസിഷൻ എലമെന്റ്സിന്റെ സ്വഭാവങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അവരേതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ ഏതൊക്കെയാണ് കപട സംക്രമണ മൂലകങ്ങൾ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. 3 മൂലകങ്ങളേ ഉള്ളൂ. അതെ, പക്ഷേ അതൊരു ആൻസറാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ മൂലകങ്ങൾ? സിങ്ക് വരുന്നുണ്ട്, കാഡ്മിയം വരുന്നുണ്ട്, മെർക്കുറി. ഇപ്പൊ തന്നെ മനസ്സിൽ കുറിച്ചിട്ടേ 3 മൂലകങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോക്കെ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇവരാണ് കപട സംക്രമണ മൂലകം. അപ്പൊ ഇനി ആ ക്വസ്റ്റിന് ഉത്തരം എഴുതാൻ പറ്റത്തില്ലേ? ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ആ ഓപ്ഷനകത്തുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക, കറക്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ട്രാൻസിഷൻ എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പേരുണ്ട് അല്ലെ, സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാം, അതുപോലെ തന്നെ സ്യൂഡോ ട്രാൻസ്മിഷൻ എലമെന്റ്സ് എന്നും പറയാം, അതുപോലെ തന്നെ എന്താണ് അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് പറയാം അല്ലേ. എന്താണ് ആ അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏത് ബ്ലോക്കിൽ വരുന്നവയാണ് ഈ അന്തസംക്രമണ മൂലകങ്ങൾ? എഫ് ബ്ലോക്ക് മൂലകങ്ങളിലെ ലാന്തനേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ എഫ് ബ്ലോക്കിന് മറ്റ് എഫ് ബ്ലോക്കിന്റെ ഈ ലാന്തനേറ്റ്സിന് മറ്റൊരു പേരുണ്ട്, ഏതാണ്? എന്താ ടീച്ചറേ?
റെയർ എർത്ത് എലമെന്റ്സ് എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഈ ഒരു ലാന്തനൈറ്റ്സിനെയാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കെമിസ്ട്രി പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ സിലബസ് പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ, എല്ലാ ഗ്രൂപ്പുകളുടെയും പേരുകൾ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആൽക്കലൈൻ ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടുന്നു. അതുപോലെ ഈ ഓരോ ഗ്രൂപ്പിന് പിന്നീട് അങ്ങോട്ട് 12 മുതൽ 18 വരെ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുകളുണ്ട്. ചിലപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് റയറായിട്ട് വരുന്ന എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടോ അത്രയും പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാം. അതാണ് നമ്മുടെ റാങ്കിങ്ങും റാങ്കിലേക്ക് നമുക്ക് മുന്നോട്ട് വരുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ടീച്ചർ ചോദിക്കും. അപ്പോൾ ഞാൻ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് രസതന്ത്ര നിത്യജീവിതത്തിൽ വരുന്ന ഒരു ഭാഗമാണ് റബ്ബർ. അപ്പോൾ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ്, റബ്ബർ പാലിൻ്റെ അടിസ്ഥാന ഘടകം, റബ്ബർ പാലിൻ്റെ അടിസ്ഥാന ഘടകം എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് നിയോപ്രീൻ, ഐസോപ്രീൻ, തയോക്കോൾ, എബണൈറ്റ് ആണ്. ഇതിലേതാണ് റബ്ബർ പാലിന്റെ അടിസ്ഥാന ഘടകം? ഈ ഓപ്ഷൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നാല് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. എപ്പോഴും പി എസ് സി ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും നാല് ഉത്തരങ്ങൾ അവർ കൊടുക്കുക. അതും കൺഫ്യൂസിംഗ് കൺഫ്യൂസിംഗ് ആയിരിക്കും. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ ടീച്ചർ ഏതാണ്? അപ്പൊ ഉത്തരം ഇതാണ്, ഐസോപ്രീൻ ആണ്. റബ്ബർ പാലിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഐസോപ്രീൻ ആണ്. അപ്പൊ നിയോപ്രീന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രീൻ. തയോക്കോൾ എന്ന് പറയുന്നതും റബ്ബറിൻ്റെ മറ്റൊരു വകഭേദമാണ്. എന്താണ് തയോക്കോളാണ്? ഈ ലായകങ്ങൾ സൂക്ഷിക്കുന്ന ടാങ്ക് നിർമ്മിക്കാൻ, അതുപോലെ തന്നെ ഹോസുകൾ വെള്ളത്തിൻ്റെ, അതെ, അതിനൊക്കെ ഉപയോഗിക്കുന്ന റബ്ബറാണ് തയോക്കോൾ എന്ന് പറയുന്ന റബ്ബറിൻ്റെ തന്നെ ഒരു വേറൊരു ഫോമാണ്. എബണൈറ്റ്, അതും ഈ പറഞ്ഞ പോലെ ഒരു റെയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്, അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. റബ്ബറിനെ 40 മുതൽ 45% വരെ ചൂടാക്കി എന്ത് ചേർത്ത്? സൾഫർ ചേർത്ത്. സൾഫർ ചേർത്ത് ചൂടാക്കുമ്പോൾ കിട്ടുന്ന എലാസ്തികത കുറഞ്ഞ ആ ഒരു പദാർത്ഥത്തെയാണ് നമ്മൾ എബണൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതും എബണൈറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ റബ്ബറുമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ അത് റബ്ബറിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ റബ്ബറിനെ സൾഫർ ചേർത്ത് ചൂടാക്കുന്ന ആ ഒരു പ്രോസസ്സുണ്ട്, അതിനെ നമ്മൾ വാൽക്കനൈസേഷൻ എന്നും പറയാറുണ്ട്. ഈ വാൽക്കനൈസേഷൻ എന്ന ഈ പ്രോസസ്സ് കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡ്ഇയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അതായത് ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ്, അതെ, ചാൾസ് ഗുഡ്ഇയർ ആണ് വാൽക്കനൈസേഷൻ എന്ന ഈ പ്രോസസ്സ്. അതായത് റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നതാണ് അല്ലെ, കാഠിന്യം വർദ്ധിപ്പിക്കാനാണ് സൾഫർ ചേർക്കുന്നത്. അങ്ങനെ റബ്ബറിനെ സൾഫർ ചേർത്ത് കാഠിന്യം വർദ്ധിപ്പിക്കുന്നതിനാണ് വാൽക്കനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയത് ചാൾസ് ഗുഡ്ഇയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. എബണൈറ്റ് എന്ന് പറയുന്നത് 40 മുതൽ 45% സൾഫർ ചേർത്ത് ചൂടാക്കി അതിൻ്റെ എലാസ്തികത കുറയ്ക്കുന്ന ആ പ്രക്രിയയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിയ പദാർത്ഥത്തെയാണ് നമ്മൾ എബണൈറ്റ് എന്ന് പറയുന്നത്. ഈ എലാസ്തികത പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമുക്ക് കാണുന്ന ഒരു ചോദ്യമുണ്ട്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇലാസ്തികത ഇല്ലാത്ത പദാർത്ഥം ഏതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ റബ്ബർ കൊടുക്കാറുണ്ട്, സ്റ്റീൽ കൊടുക്കാറുണ്ട്, കളിമണ്ണ്, മെഴുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ തരാറുണ്ട്. ഇപ്പൊ സാധാരണ ഇതിന് കുട്ടികൾക്ക് ഡൗട്ട് വരും, കാരണം റബ്ബർ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്, അതിന്റെ കൂടെ ഒരു ഓപ്ഷൻ വരും സ്റ്റീൽ. സ്റ്റീലിനെ ഒരിക്കലും വിചാരിക്കില്ല അതൊരു ഇലാസ്റ്റിക് ആണെന്ന് മിക്കവരും വിചാരിക്കില്ല ഒരിക്കലും. അതൊരു ലോഹം ആയതുകൊണ്ട് തന്നെ സങ്കരത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ഒരിക്കലും വിചാരിക്കില്ല. പക്ഷേ റബ്ബറിനേക്കാൾ കൂടുതൽ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന ഒരു വസ്തുവാണ് എന്ത്? സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റെയർ ഫാക്ട്സുകളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ ഈ റബ്ബർ എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് അല്ലെ, നിത്യ ജീവിതത്തിലെ രസതന്ത്രം എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതുക്കിയ സിലബസ് പ്രകാരം കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിലബസ് വല്ലാണ്ട് കുറച്ചു, പക്ഷെ പുതുക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ചോദ്യം, പണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമായിരുന്നു ഒരു ചോദ്യമൊക്കെ ആയിട്ട്, പക്ഷെ ഇപ്പൊ അതല്ല, കുറച്ചും കൂടി ഡെയിലി ലൈഫിലെ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഗ്ലാസ്, റബ്ബർ, അതുപോലെ പ്രിസർവേറ്റീവ്സ്, സോപ്പ്, ഡിറ്റർജൻസ്, അതുപോലെ തന്നെ ചായങ്ങള്, നമ്മള് ഡൈസ്, ഈ ഭാഗങ്ങളൊക്കെ, പ്ലാസ്റ്റിക്, ഇതെല്ലാം ഈ കെമിസ്ട്രി ആൻഡ് ഡെയിലി ലൈഫ്, അതായത് രസതന്ത്ര നിത്യജീവിതത്തിൽ എന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്, കാരണം വലിയ കെമിസ്ട്രി ഒന്നും അവിടെ വരുന്നില്ല. ഈ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ LPUP എക്സാമിന് ചോദ്യം ചോദിച്ചു, നമ്മൾ എന്താ പറയുക, നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകും. ഇപ്പൊ പ്ലാസ്റ്റിക് ലയിക്കുന്ന ദ്രാവകം ഏതാണ്? പ്ലാസ്റ്റിക് ലയിക്കുന്നത്, പ്ലാസ്റ്റിക് ലയിക്കുന്ന ക്ലോറോഫോമിലാണ്. ഇപ്പൊ റബ്ബർ ലയിപ്പിക്കുന്ന ഒരു പദാർത്ഥമല്ല, റബ്ബർ ലയിക്കുന്നത് അതെല്ലാം നമ്മളിങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകും. നമ്മളോട് ചോദിച്ച ചോദ്യം എന്നാണ്, ഈ കഴിഞ്ഞ വർഷം 2019 ഈ പ്ലാസ്റ്റിക് നിരോധനം വന്ന കറക്റ്റ് ഡേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഈ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സും കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം.
അപ്പോൾ ഇത് ഇന്നൊരു ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ എന്താണ് സിലബസ്, പുതിയ സിലബസ് പ്രകാരം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏതൊക്കെ രീതിയിലായിരിക്കും വരിക എന്നൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്ത്. നിങ്ങൾക്ക് എത്രത്തോളം ലഘുവായിട്ട് പഠിക്കാൻ പറ്റും, അതിനാണ് നമ്മളൊരു സ്പെഷ്യൽ കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്ത്, ക്യാപ്സ്യൂൾ കോഴ്സ്. അതായത് ഏറ്റവും പ്രിസൈസ് ആയിട്ട് എല്ലാ പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ റെയർ ആയിട്ട് വരാവുന്നത്. പിന്നെ ഡെയിലി മറ്റേ എക്സാംസും റിവിഷൻസും ഒക്കെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നിങ്ങളെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോ ഗ്രൂപ്പിനും വേണ്ടിയിട്ട് ഒരു മെന്റർ ഉണ്ടാവും. അവരോട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ LPUP ബാച്ച് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. കാരണം റാങ്ക് പ്രതീക്ഷിക്കുന്ന ഒരു ബാച്ചാണ്. കാരണം അവരെല്ലാം ഇതേ രീതിയിലാണ് പഠിച്ച് നമ്മളോടൊപ്പം നിന്ന് പഠിച്ച് അവരെല്ലാവരുടെയും ഞങ്ങളുടെ ഒരു വളരെ പ്രതീക്ഷയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. മാത്രമല്ല ടീച്ചറെ, PSC നമുക്ക് 33rd റാങ്ക്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് PSC എക്സാംസിന് നമ്മൾ ഒട്ടും മോശമല്ല. 33rd റാങ്ക്, 264th റാങ്ക് എല്ലാം നേടിയവരാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ ഒരു ഹൈ ലെവൽ എക്സാമിന്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കോച്ചിങ് എന്ന് പറയുന്നത് അത് റാങ്ക് ഓറിയന്റഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠനം തുടങ്ങിയിട്ടില്ലാത്തവർക്കും ഇനി പുതിയതായിട്ട് പഠിക്കാൻ തയ്യാറെടുക്കുന്നവർക്കും താഴെ കടന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ചിലർക്കൊരു ഡൗട്ട് ഉണ്ട് എങ്ങനെ ഈ ക്ലാസ്സുകൾ കിട്ടുന്നതെന്ന് ഡൗട്ട് ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിമിഷം മുതൽ ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ എക്സാംസ് റിവിഷൻസ് ഇതെല്ലാം അതിലൂടെ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നല്ല ഒരു നല്ല എഫക്റ്റീവ് തന്നെയായിരിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, വരാൻ പോകുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് HSA എക്സാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാലമാണ്. അപ്പോൾ HSA എക്സാമിൻ്റെ മാത്സിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു, നാച്ചുറൽ സയൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാ HSAയുടെയും വിജ്ഞാപനം ഇപ്പോൾ ഉടൻ തന്നെ വരും, എക്സാംസ് നടത്തും. അപ്പോൾ നമുക്ക് ഇവിടെ തയ്യാറായിരിക്കുന്ന കോഴ്സുകൾ HSA, മാത്സ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ മലയാളം, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതെ, എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ KTET നേടിയിട്ട് ഇല്ലാത്തവർ, KTET എന്ന് പറഞ്ഞാൽ ഈ ഒരു HSA പോലുള്ള എക്സാംസിന് മസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ ഈ KTET നേടിയിട്ടില്ലാത്തവർ, ഇനി നമുക്കറിയാം ഈ KTET എന്ന് പറയുന്ന ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഒറ്റത്തവണ നമ്മൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമുക്കത് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ KTET എക്സാമുകൾക്കും തയ്യാറെടുക്കുക. ഈ എല്ലാ എക്സാംസുകൾക്കുമുള്ള 100% നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന കോഴ്സുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യുക, ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കുക, നല്ലൊരു ലിസ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. നല്ലൊരു വർഷം ആശംസിക്കുന്നു, നല്ല രീതിയിൽ പഠനം തുടങ്ങുക, അതുപോലെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. എക്സാംസിൻ്റെ ഒരു വർഷമാണ് 2021. അപ്പോൾ അതിൽ എല്ലാ വിജയങ്ങളും അതുപോലെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും എല്ലാവരും ആരോഗ്യ സൗഖ്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നതാണ്, അതിലേക്ക് വിളിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.